Season 2. വിക്ടറിയെ ഹിസ്റ്ററിയാക്കി മാറ്റി മലയാളത്തിന്റെ ഏറ്റവും വലിയ ചിരിവേദിയുടെ ചൈത്രയാത്ര തുടരുകയാണ്. ആയിരം അധ്യായങ്ങൾ എന്ന ആർക്കും തകർക്കാനാകാത്ത, അനുകരിക്കാനാകാത്ത ആ ഒരു ന്യൂമറിലേക്ക് കോമഡി സ്റ്റാർസ് എന്ന ഈ ഒരു ഷോ നടന്നടുത്ത് കഴിഞ്ഞു. ഈ ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന് മുന്നിൽ വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകളും ഇവിടെ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ റേഡിയന്റ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ജഡ്ജായി ഇന്നിവിടെ എത്തുന്നത് കമ്മട്ടിപ്പാടം പൂത്തപ്പോൾ മലയാളത്തിന് ലഭിച്ച വസന്തമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദ ആക്ടർ വിത്ത് കാലിബർ, മണികണ്ഠൻ. നാണം കെടുത്താനായിട്ട് നിനക്കടിക്കണാന്ന് ഇടിച്ചു പൊളിക്കണാ പന്നീനെ. കമ്മട്ടിപ്പാടത്തിലൊരു ഒന്നൊന്നര വരവായിരുന്നു ഇല്ലേ റിമി? മണികണ്ഠൻ എന്നുള്ള പേരിനേക്കാളും ഒരു പക്ഷെ എല്ലാവരുടെ മനസ്സിൽ കിടക്കുന്നത് ബാലേട്ട എന്ന് വിളിക്കാനായിരിക്കും അല്ലേ? ബാലേട്ട ഒരു വലിയ കൈയടി. ജതീഷേടാ, ആദ്യ പടത്തിൽ തന്നെ സ്റ്റേറ്റ് അവാർഡ് പരാമർശമൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യം. പിന്നെ പേട്ട എന്ന സിനിമയിൽ രജനീകാന്തിനോടൊപ്പമാണ് ഞാൻ ബിഗ് സ്ക്രീനിൽ കാണുന്നത്. മലയാളി എന്ന നിലയിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. നമസ്കാരം എല്ലാവർക്കും. ആദ്യം എന്നെ ഈ ഫ്ലോറിലേക്ക് ക്ഷണിച്ച ഏഷ്യാനെറ്റിലെ എൻ്റെ എന്താ പറയുക, ഹൃദയം നിറഞ്ഞ നന്ദി. കാരണം നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ ആ ഒരു മോഹം ഉള്ളൊരു സമയത്ത് കാണുന്ന ചാനലുകളിൽ അല്ലെങ്കിൽ പരിപാടികളിൽ പ്രധാനപ്പെട്ട ഒരു ചാനലാണ് ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റിലെ ഈ ഫ്ലോറിൽ വരാൻ പറ്റി നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരു നടനായിട്ടുള്ള ജഗദീഷേട്ടൻ്റെ കൂടെ നിൽക്കാൻ പറ്റി. റിമിയുടെ പരിപാടി കാണാനായിട്ട് സൈക്കിളിന് ഒരുപാട് ദൂരെ ചവിട്ടി മഴയൊക്കെ കൊണ്ട് നിന്ന് കൂകി വിളിച്ച് ഗാനമേള കേട്ട് തുള്ളി ഇട്ടുള്ള ഒരാളാണ്. ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ മൂന്ന് പേരുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കമ്മട്ടിപ്പാടം സിനിമ പ്രേക്ഷകർക്ക് എൻ്റെ ആദ്യത്തെ സിനിമയാണ്. പക്ഷേ ഞാനത് ചെയ്യുമ്പോൾ എൻ്റെ അവസാനത്തെ സിനിമയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് സിനിമയായി പുറത്തിറങ്ങി പ്രേക്ഷകൻ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ തീർന്നു, ഇതോടെ തീർത്തേക്കാം എന്നുള്ളൊരു അത് സ്ട്രഗിൾ എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല, ഏത് ഇതിലും ഒരു സ്ഥാനത്തെത്തുന്നവർ അവർ കഷ്ടപ്പെടാതെ ആരും എത്തിയിട്ടില്ല. അതിപ്പോൾ ആ സ്ട്രഗിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. പക്ഷേ മടുത്തായിരുന്നു, സ്ത്രീകളുടെ ഒരു വല്ലാത്തൊരു അവസ്ഥ വന്ന് നിർത്തിയേക്കാം എന്നുള്ളൊരിത് നിൽക്കുമ്പോഴാണ് രാജീരവി എന്ന് പറയുന്ന എൻ്റെ ആശാൻ എനിക്ക് ആ കഥാപാത്രം എന്നെ വിശ്വസിച്ച് തരുന്നത്. അത് ജനങ്ങൾ എന്താ പറയുക, ഇപ്പോഴും എന്നെ മണികണ്ഠൻ എന്ന് ആരും വിളിക്കുന്നില്ല, ഇപ്പം അമ്മ മാത്രം മണികണ്ഠൻ എന്ന് വിളിക്കാറുള്ളൂ. ബാലൻ ചേട്ടനാണ് എല്ലാവരുടെയും, അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ മനസ്സിലുള്ള ആ ബാലേട്ടൻ എന്ന് പറയുന്നത് വളരെ എന്നെക്കാളും പൊക്കമുള്ള ഒരാൾ. ആ ഒരു ഫീല് ക്യാരക്ടറിലൂടെ മണികണ്ഠൻ നമുക്ക് തന്നെ ഒരു വലിയ ഫിഗറാണ്. ചെസ്റ്റൊക്കെ ഇങ്ങനെ ഒരു 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 ഹ്യൂജ് ഫിഗറായിട്ടാണ് എൻ്റെ മനസ്സിൽ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത് പെർഫോമൻസിൻ്റെ കഴിവാണ്. തീർച്ചയായിട്ടും ഡയറക്ടറുടെ റൈറ്ററുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, പക്ഷേ അത് ഫലിപ്പിച്ചതിൽ മണികണ്ഠൻ എന്ന ആക്ടറിന്റെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ. ഏതെങ്കിലും ഒരു ഡയലോഗ് ആവോ, ഞാൻ കാണാൻ നേരിട്ട് ഇതുവരെ കണ്ടില്ല. നിങ്ങൾ നമ്മുടെ ഗാനമേള നേരിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇങ്ങനെ ലൈവായിട്ട് കേൾക്കാൻ കിട്ടുന്നത് വളരെ ഇതുപോലെ ഒരു അപൂർവ നിമിഷമാണ്. രജനീകാന്തിന്റെ പേട്ട എന്ന ചിത്രത്തിൽ കമ്മട്ടിപ്പാടം എന്ന ചിത്രം കണ്ടുകൊണ്ടാണല്ലോ അവർ വിളിക്കുന്നത്. അദ്ദേഹം വിളിച്ചപ്പോൾ ആ കോള് കേട്ടപ്പോൾ ഇന്ന സിനിമയാന്ന് പറഞ്ഞപ്പോഴത്തെ എന്തായിരുന്നു മനസ്സിൽ? ഹലോ, മണികണ്ഠനാണോ?
சொல்லுங்க சார். தமிழ்ல இருந்து பாருங்க. ஹலோ மணிகண்டன. மணிகண்டன் இருக்கா சார்? நான் மணிகண்டன் பேசுறேன் சார். நீங்க நான் டைரக்டருக்கு கொடுக்க வெயிட் பண்ணுங்க. அங்கே 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 தான் இருக்கு. வணக்கம் மணிகண்டன் சார். நான் வந்து கார்த்திக் சுப்ராஜ். கேள்விப்பட்டிருக்கேன், ஃபிலிம் டைரக்டர் சார். நான் கேட்டிருக்கேன் சார். சொல்லுங்க. நான் இப்போ புதுசாக ஒரு படம் பண்ண போகிறேங்க சார். அது ரஜினி சார் தான் அதில் ஹீரோயாக நடிக்க போகிறேங்க. அதில் உங்களுக்கு ஒரு வேஷம் இருக்குது, நீங்கள் நடிக்க இன்ட்ரெஸ்ட் இருந்தால் சொல்லுங்க சார். வந்துடுறேன் சார், கண்டிப்பாக வந்துடுறேன் சார். சார் சொல்லுங்கள் சார், எப்போ சார் ஆரம்பிக்குது சார்? நெக்ஸ்ட் மந்த் ஷூட்டிங் சார். நான் சென்னையில் இருக்கும்போது தான் நான் உங்களை ரொம்ப ஃபாலோ பண்ணியிருக்கேன் சார். நான் உங்கள் படத்தில் நடிக்கணும்னு ரொம்ப ஆசைப்பட்றேன் சார். சார் சொல்லுங்கள் சார், ப்ளீஸ் சார். அப்படியா சார்? கேரக்டர் ஒன்றும் கேட்க வேண்டிய அவசியம் இல்லையா? இல்லை சார், எதாக இருந்தாலும் பண்ணுறேன் சார். ரஜினி சாரினை கண்டப்போ உள்ள அதேத்தின் റியാക്ഷൻ എന്തായിരുന്നു? മണികണ്ഠന്റെ റിയാക്ഷൻ എന്തായിരുന്നു? ആദ്യം കാണുന്നത് അദ്ദേഹം കുറച്ച് ദൂരെ ഒരു കസേരയിൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. അപ്പം ഞങ്ങളൊരു കാറിൽ വന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സാറുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് വന്നു. അത് അപ്പം ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ആഗ്രഹിക്കും, സാറിനെ ഒറ്റയ്ക്ക് കിട്ടുന്ന ഒരു സെക്കൻഡ് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പരിചയപ്പെടാമായിരുന്നു, സംസാരിക്കായിരുന്നു എന്ന്. അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് സാറിൻ്റെ കൂടെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒറ്റയ്ക്ക് കിട്ടി. അപ്പം ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞു, സാർ ഞാൻ ഇങ്ങനെ മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നെ പരിചയപ്പെടുത്താനായിട്ട്. അപ്പോൾ ഓ, സ്റ്റേറ്റ് അവാർഡ് വിന്നറാ, സൂപ്പർ സൂപ്പർ, നല്ല ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നർ കൂടെ ഞാൻ നടിച്ചിട്ടിരിക്കണ പറഞ്ഞു. അങ്ങനെ തമാശ രീതിയിൽ അതൊരു വലിയ അനുഗ്രഹമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളുടെ സ്വപ്നമാണ് നടന്നത്. സോ ജ്യോതിഷേട്ടാ, ഇത്രയും വേഴ്സറ്റാലിറ്റി ഉള്ള ഒരു ആക്ടറെ കിട്ടിയപ്പോൾ ഒരു ചെറിയ ആഗ്രഹം കൂടി, നാടകത്തിൻ്റെ ഒരു വലിയ ബേസൊക്കെ ഉള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു നമുക്ക് മനസ്സിൽ കൊള്ളുന്ന വളരെ ടച്ച് ചെയ്യുന്ന ഒരു സീക്വൻസ് നമുക്ക് വേണ്ടിയിട്ട്, കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസിന് വേണ്ടി ഒരു ഡയലോഗ് പ്രസൻറ്റേഷൻ. ഞാൻ കളിച്ചിട്ടുള്ള ചങ്ങനാശ്ശേരി പ്രതിഭ എന്ന് പറഞ്ഞ നാടക ട്രൂപ്പിലെ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഒരു നാടകത്തിലെ ഒരു ഡയലോഗാണ്. ആ സമയത്ത് ഞാൻ ആ ട്രൂപ്പിൽ സെറ്റ് വർക്കിന് പോയിരുന്നു. അപ്പോൾ ഞാൻ റിഹേഴ്സലിൽ കണ്ടും സ്റ്റേജിൽ കണ്ടും പഠിച്ച ഡയലോഗാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗാണ്. അതിലഭിനയിച്ചിട്ടില്ല, കോറസ് ആയിട്ട് നിന്നപ്പോ അവിടെ സെറ്റ് വർക്ക് ചെയ്തപ്പോ കണ്ട് പഠിച്ച ഡയലോഗാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. മാനത്ത് കേതുവിന് ഭയന്ന് ഭൂമിയിലേക്ക് വന്ന ചന്ദ്രബിംബം പോലെ നിന്റെ ഈ മുഖം, മാനോളം കണ്ണഴക്, മീനിന്റെ വടിവഴക്, വല്ലാതെ വല്ലാതെ അങ്ങ് മോഹിച്ചു പോയടി പെണ്ണേ. ചാത്തന്റെ കളിക്കൂട്ടുകാരി, നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ എട്ട് വീട്ടിലെ തമ്പ്രാക്കൾ വന്ന് ചാത്തനെ വെട്ടിനുറുക്കി ആറ്റിലെറിയും. പിന്നെ ഞാൻ ഈ വീരഭദ്രൻ മാത്രം. വീരഭദ്ര, നുമ്മ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ വേളി. ഇത്രയും ഒരു ഇതൊക്കെ കണ്ടു. ഇനി മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു യഥാർത്ഥ ജീവിതത്തിൽ എന്തായിരുന്നു അഭിനയത്തിന് മുമ്പ് അത് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഫഷണലി? വീട്ടിൽ അമ്മ, മൂന്ന് ചേട്ടന്മാർ, മൂത്ത ചേട്ടൻ വിവാഹം ചെയ്തു, സ്വർണ്ണപ്പണിക്കാരാണ്. ഞാൻ ചെറിയ ക്ലാസ്സുകൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് സ്വർണ്ണപ്പണി പഠിക്കാൻ കോയമ്പത്തൂർ പോയി, പിന്നെ ഇവിടെ വന്ന് പല പണികളും പഠിച്ചു. ഞാൻ എല്ലാ ജോലിയും ചെയ്തത് ഈ ജോലി സ്ഥിരമാവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സിനിമാ നടനാവാൻ വേണ്ടി മാത്രമേ ഒരു ജോലി ചെയ്തിട്ടുള്ളൂ. കാരണം ഒരു പണിയും ഞാൻ പഠിക്കുമെന്നാവുമ്പോൾ ആ പണിയങ്ങ് നിർത്തിക്കളയും. കാരണം പൈസ വരുമ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യും. നമ്മൾ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ സിനിമ നടനാവുന്നതിന് മുമ്പ് ലോട്ടറി എടുക്കാൻ വരെ പേടിച്ചിട്ടുണ്ട്. കാരണം ലോട്ടറി ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ആഗ്രഹം ഇല്ലാണ്ടായി പോവോ എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മണികണ്ഠനെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെന്നാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ സമയമായെങ്കിൽ. ഒരാളുണ്ട് മണികണ്ഠനെ നമുക്ക് ഒരുപാട് ഇഷ്ടമായി. മണികണ്ഠനെ സ്വാഗതം ചെയ്യുന്നത് തീർച്ചയായിട്ടും പതിവിൽ നിന്നും അല്പം വ്യത്യാസമുള്ള ഒരു പാട്ടോട്, ഒരു ലവ് സോങ് ആണ്. കാരണം മണികണ്ഠന്റെ മനസ്സിലും ഭയങ്കരമായിട്ട് പ്രണയം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമ്മൾ, അതൊരു ഒരു ഇതുവരെ ആരും കാണാത്ത ഒരു എക്സ്പ്രഷനാ. ഓക്കെ, അപ്പോ ആ പെൺകുട്ടിക്ക് വേണ്ടി ആയിക്കോട്ടെ. നിനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൽ മഴവില്ലു മെനഞ്ഞുത്തരാ. നിനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൽ മഴവില്ലു മെനഞ്ഞുത്തരാം. നിനക്കുള്ളിൽ എരിയുന്ന നറുതിരി വെളിച്ചത്തിൽ ഒരു തുള്ളി കവർന്നുത്തരാം.
ഒരു സ്വർണ്ണത്തരിയായി മാറി തലചായ്ക്കാൻ മോഹിച്ചെത്തി ഒരു തുമ്പിൽ പനിനീരായി നിൻ പാട്ടിലലിഞ്ഞു തുളുമ്പി ഞാൻ നിനക്കെൻ്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൽ മഴവില്ലു മെനഞ്ഞു തരാം നിനിക്കുള്ളിലെരിയുന്ന നറുതിരി വെളിച്ചത്തിൽ ഒരു തുള്ളി കവർന്നു തരാം ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കര ആനക്കോട്ടൂർ സേവന സർവിംഗ് യൂണിറ്റിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. അഭിനയത്തെ അത്രയും പാഷനേറ്റ് ആയിട്ട് കാണുന്ന ഒരു കോമൺ ആളിന്റെ റിപ്രസെന്റേഷൻ ആണ് മണികണ്ഠൻ എന്ന ഈ ഒരു ആക്ടർ. അദ്ദേഹം ഈ ഒരു വേദിയിലെത്തുമ്പോൾ ഇനി കുന്തത്തിനാണോ ചക്കയ്ക്കാണോ മലയാളി ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം എന്ന ചോദ്യത്തിന് ഉത്തരവുമായിട്ട് ജനങ്ങളും ഇലക്ഷനും എന്ന റൗണ്ട് ടീം ഫോർ സ്റ്റാർസ് വേദിയിലുണ്ടാകും. പക്ഷേ അതിനു മുമ്പായിട്ട് ഒരു ചെറിയ കാത്തിരിപ്പാണ്. വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ക്യാരറ്റ് 10 കിലോ നിന്റെ പേര് മാലു എന്നാണ്, അതാ മുയലെന്നാണ്. നമ്മുടെ ഈ ഓട്ടിക്കുന്ന മെഷീൻ ഇല്ലേ, അതിനകത്ത് നമ്മുടെ ചിഹ്നം എത്രാമതാണ്? എന്തിനാണ് ഈ കിളി അങ്ങനെ കൂട്ടിലടക്കുന്നത്? ഈ കിളിയെ ഇതേമാതിരി കഴിഞ്ഞ ഇലക്ഷന് 5 വർഷം മുമ്പുള്ള ഇലക്ഷന് തന്റെ വീട്ടിലൊരു സുമതി എന്ന് പറയുന്ന ഒരു കിളിയെ ഞങ്ങൾ തുറന്നു വിട്ടല്ലേ വോട്ട് പിടിക്കാൻ വേണ്ടി. അത് ഇതുവരെ തിരിച്ചു വരാത്ത കാര്യം. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഏതൊരു പൗരന്റെയും റെസ്പോൺസിബിലിറ്റിയാണ്, അവകാശമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലുമായിട്ട് ചക്കയ്ക്കാണോ ഇനി നമ്മുടെ കുന്തത്തിനാണോ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടാൻ പോകുന്നത് എന്ന് കാട്ടിക്കൊണ്ട് ഓൺ സ്റ്റേജ് ജനങ്ങളും ഇലക്ഷനും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള കണ്ടന്റഡ് ആക്ടുകൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ടീം ഫോർ സ്റ്റാർസ്. ഇത് ഇലക്ഷന്റെ സ്കോർ വർക്കിനല്ലേ പോകുന്നത്, അല്ല ഫ്രോഡ് വർക്കിനല്ലല്ലോ പോകുന്നത്. ഭാര്യ വീട്ടിൽ കിടന്നു, നീ ഒറ്റയ്ക്ക് വന്നാ പോരായിരുന്നോ? ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞതാ സമ്മതിക്കണ്ടേ? മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു. എന്റെ പൊന്നെണ്ണ, ഈ ഇലക്ഷന്റെ സ്കോഡ് വർക്ക് എന്ന് പറഞ്ഞ് പാതിരാത്തി ഇറങ്ങുമ്പോഴേ സുന്ദരിയായ ഭാര്യ ആരെങ്കിലും വീട്ടിൽ നിർത്തിട്ട് വരുമോ? നിനക്ക് സംശയം? സംശയരോഗം. ഇങ്ങനെ സംശയമുള്ളവനുണ്ടല്ലോ. ഈ പെണ്ണെ ഡൈവോഴ്സ് ചെയ്യും, എന്നിട്ട് എന്നെ പോലെ ചെറുപ്പക്കാരുണ്ട്, ഞങ്ങളങ്ങ് നോക്കിക്കോളാം. ചെറുപ്പക്കാര്? ഞങ്ങളുടെ മണ്ഡലത്തിലൊക്കെ 80 വയസ്സായവർ അപ്പാപ്പ അപ്പുപ്പ മുത്തച്ഛ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇത് എപ്പോഴത്തെ 80 വയസ്സ്? സഹോദര, ഇന്ത്യൻ യുവത്വത്തെ കയറി ചൊറിയാൻ നിക്കല്ലേ. ആ പിന്നെ ആയിരിക്കും എന്ത് റിസ്ക് എടുത്തും നമുക്ക് ഇന്ന് ഈ ഒറ്റ രാത്രി കൊണ്ട് ഓട്ടോ മൊത്തം അങ്ങ് മറിക്കണം. എന്ത് റിസ്ക് എടുത്താലും വേണ്ടില്ല, നമ്മളെ നേതാവ് നമ്മളെ സ്ഥാനാർത്ഥി ജയിച്ചിരിക്കണം. ഓക്കെ, ഞാൻ അറിഞ്ഞില്ല. നമ്മളെ പാർട്ടിയിൽ മൈത്തമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ല, മനസ്സിലായില്ല. ഈ പാർട്ടിയിലുമുണ്ട് തൊട്ടുകൂടായ്മ. ഈ തൊട്ടുകൂടായ്മ നമുക്ക് മാത്രമേ ഉള്ളൂ. നിനക്കിത് ഞരമ്പ് രോഗമാണ്, ഞരമ്പ് രോഗം. മനസ്സിലായ? നമ്മുടെ പാർട്ടി ജയിക്കണമെങ്കിലേ എതിർ പാർട്ടിയിലെ കുറച്ച് വോട്ട് നമുക്ക് മറിക്കണം. അതെങ്ങനെ ഇപ്പൊ മറിക്കും നമ്മള്? എങ്ങനെ? ഞാനേ എതിർ പാർട്ടിയിലെ കുറച്ച് പേരെ പ്രേമിക്കാം. എതിർ പാർട്ടിക്കാരനായ മതിയായിരുന്നു. ചുമ്മാ മനസ്സിലായില്ല. ഞാൻ പ്രേമിക്കുന്ന പോലെ അഭിനയിക്കൂന്ന്? എടി, നീ അഭിനയിക്കേ ഉള്ളൂ, അവന്മാരെ അങ്ങ് ജീവിക്കും. മനസ്സിലായ? ഈ വനിതാ പ്രവർത്തക പറഞ്ഞത് നല്ല ആശയമാണ്. എന്തിനാണ് ഈ കിളി ഇങ്ങനെ കൂട്ടിലടക്കുന്നത്? ഈ കിളിയെ ഇതിന് പറത്തിവിടൂ, പാറി പാറി വോട്ടുകൾ കൊത്തി കൊത്തി മരിക്കട്ടെ. മിസ്റ്റർ സുലോചനൻ, ബന്ധനം കാഞ്ചന കുട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരി. ഹലോ മിസ്റ്റർ ബന്ധനം, ഇതേമാതിരി കഴിഞ്ഞ ഇലക്ഷന് 5 വർഷം മുമ്പുള്ള ഇലക്ഷന് തന്റെ വീട്ടിലൊരു സുമതി എന്ന് പറയുന്ന ഒരു കിളിയെ ഞങ്ങൾ തുറന്നു വിട്ടല്ലേ വോട്ട് പിടിക്കാൻ വേണ്ടി. അത് ഇതുവരെ തിരിച്ചു വരാത്ത കാര്യം. പിന്നെ ഈ ഇടയ്ക്ക് ദുരൈസ്വാമി പറയുന്നുണ്ട് തമിഴ്നാട്ടിലുള്ള ആ കിളി കേന്ദ്രത്തിൽ എവിടെയോ കൊത്തിപ്പറക്കി നടക്കുന്നുണ്ടോന്നൊരു സ്ഥിതിയുണ്ട്.
മിസ്റ്റർ ബന്ധനം, താങ്കൾ വിഷമിക്കണ്ട. ആ കിളി ഇങ്ങനെ കൊത്തിപ്പറക്കി തളരുമ്പോ തിരിച്ചിങ്ങ് പറന്ന് വന്നോളൂ. ചിറം കൊടിഞ്ഞ കിളി വന്നത് ഇനി എന്തോ ഒന്ന് പ്രയോജനം. എന്തായി ഇലക്ഷന്റെ തലേ സ്കോഡ് വർക്ക് ഇറക്കണ തെറ്റാണ്. അതുകൊണ്ട് ഞാൻ ആര് പറയുന്നത് 2.5 kilometers അപ്പുറത്ത് ബൈക്ക് ഒതുക്കി വെച്ചിട്ട് പതുക്കെ വന്നപ്പോ ധീരാധീരാ നേതാവ് ഒരു പല ഒരുപാട് കാര്യങ്ങളുണ്ട് സുനിത. ഇങ്ങോട്ട് അല്ല ഒരു വോട്ടിന്റെ കാര്യം. ഈ വോട്ടിടുന്ന ബാലറ്റ് പെട്ടി ഇവിടെ ഇപ്പുണ്ട്. ഈ പെട്ടിയിൽ വോട്ടിട്ടാ പിന്നെ എന്തായി കാര്യങ്ങൾ? കാര്യങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ ചീന ഉള്ളതിൽ കേട്ടോ, ആ മലച്ചീന ഉള്ളതിൽ. പിന്നെ ഒരുവിധം അങ്ങ് തിന്നു അജിച്ചതു ബാക്കിയുള്ള കഴിച്ചോണ്ടിരിക്കുക. നിങ്ങൾ അറിഞ്ഞ സംഭവം അറിഞ്ഞ ആ ജംഗ്ഷനിൽ വെച്ചിരുന്ന മൂന്ന് പോസ്റ്ററില്ലേ, അതവന്മാർ കയറി. നമ്മൾ മൂന്ന് പോസ്റ്റർ പറഞ്ഞ വെള്ളം കോരിക്കളായിട്ടെ. മൂന്ന് പോസ്റ്റർ കയറി. അപ്പൊ ഈ ജനങ്ങൾ കാണത്തക്കൊണ്ട ഒരു പോസ്റ്ററും കൂടെ ഒട്ടിക്കാം. അത് ഇവിടെ ഒട്ടിക്കാം. ചേട്ടപ്പാറ ഞാൻ ഒട്ടിക്കാം. അതാണ് ഞാൻ ഒട്ടിക്കും. ചേട്ടപ്പാറ പോസ്റ്റർ നല്ല തേക്കണം. പശ എന്നിട്ട് നെഞ്ചിൽ ഒട്ടിക്കണം. ഞാൻ വോട്ട് മറിക്കാൻ വേണ്ടി ഒരു 1.5 lakh rupees തന്നെ ഏൽപ്പിച്ചല്ല. അതന്നല്ല മൊത്തം അവിടുന്ന് എന്റെ ബന്ധുക്കെ കൂടുതല്ലേ. അവരാരും മണ്ഡലത്തിലുള്ളവരല്ലേ, അവര് കുത്തി ആ വോട്ടിടൂലേ. എന്റെ നേതാവ് അവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ കാർ മാറി കഴിഞ്ഞ ഇത്രയും വോട്ട് പോകൂലേ. അതുകൊണ്ടല്ലേ ഞാൻ അവർക്ക് പൈസ കൊടുത്തത്. എന്ത് ചെയ്യുന്ന മനസ്സ് മാറുമെന്ന് വെച്ചാൽ 1.5 lakh rupees നീ അതിൽ നിന്ന് ഒരു 20,000 rupees എടുത്തില്ലടാ. എന്റെ മനസ്സ് പെട്ടെന്ന് മാറിയ അതുകൊണ്ടല്ലേ ഞാൻ 20,000 rupees ഞാനേ ആ സുനിതയെ കൂട്ടാൻ ഒളിച്ചു കൊടട്ടെ. എനിക്ക് പ്രതികരിക്കണം. എന്റെ 10,000 rupees ആ ഞാൻ തന്നല്ലേ. ഇരിക്കട്ടെ ഇരിക്കട്ടെ, ഞാൻ വലിച്ചു കയറി കളയട്ടെ. എന്തിന് എനിക്ക് പ്രതികരിക്കണം. ചുമ്മാ വന്ന് ഫോണും ആരെന്ന് പറ ടെൻഷൻ അടിച്ച് എന്തിക്കും. ഹലോ ഹലോ, എവിടാ കോളനിയില്ല? കോളനിന്റെ ഒരു 15 autos മറ്റന്മാർ മരിച്ചെന്ന് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് വെക്കട്ടെ. നീ ഇവിടെ പ്രതികരിച്ചോണ്ടിരുന്ന ഇങ്ങോട്ട് അവൻ പ്രതികരിക്കണ്ടല്ലേ. ഓ അങ്ങോട്ട് നേതാവില്ലെങ്കിൽ ഞാൻ ആരോട് പ്രതികരിക്കാം? ഭാഗ്യം ഇവിടെ ആരും ഇല്ല. നമ്മക്കെല്ലാവർക്കും എന്തോന്നില്ല, എല്ലാവരും കൈപൊക്കി പിടിച്ചു. ഞാൻ നേതാവ് മനുഷ്യനെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി. എന്താ നേതാവ് ഇത്? എന്തുവാ ഇത്? എന്തുവാടേ ഇത്? രമേശ നോക്കടാ. അയ്യേ ഇത് എന്താണിത്? നോക്കിയാണ്. നാളെ ഇലക്ഷൻ ആയിട്ട് നിങ്ങൾ ഇന്നേ പോയി വോട്ടിട്ടല്ലേ. അതായത് വോട്ടിട്ടേന്നല്ല, പിന്നെ കഥവിനിടയിൽ കൈ വെച്ചിട്ട് പെണ്ണുമ്പിളോട് സംസാരിച്ചോണ്ട് അവള് കഥ പിടിച്ചൊരു ഒറ്റ അടപ്പ് രക്തം ചത്ത് കിടക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ എന്തിനാണ് വന്നത്? ഈ പ്ലക്കാർഡുമായിട്ട് അതെന്തിനാണെന്നറിയോ? ഇങ്ങനെ കൊണ്ടു നടന്നാലും നമ്മളെ ചിഹ്നം എന്നെനിക്ക് അറിയാൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മറന്നു പോവാ. പിന്നെ എന്റെ ബലമായ സംശയം എന്തോടാ, ഈ നിലവിളിച്ചത്തില്ലേ നിങ്ങളെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടില്ല, എന്നെ അവന്മാര് തിരിച്ചറിയുമോ എന്നൊരു പേടി. നിന്റെ അടുത്ത് ഏൽപ്പിച്ച കാര്യം ചെയ്തോ നീ? ഈ മണിയന് സാബും ബിജു നിൽക്കുമ്പോ അതിന് പേടിക്കേണ്ട വല്ല കാര്യമുണ്ടാവില്ല. ഞാൻ സെക്രട്ടറി അടുത്ത് വിളിച്ചപ്പോ സെക്രട്ടറി അടുത്ത് പറഞ്ഞാൽ പുതിയ കുറച്ച് പിള്ളേരെയാണ് പറഞ്ഞു വിടുന്നത്. അവരിലെ ചുറുചുറുക്കുള്ള പിള്ളേരാണ് പറഞ്ഞു കിടക്ക്. കണ്ണി കണ്ട എല്ലാ അവന്മാരുടെ ഫ്ലെക്സ് നമ്മൾ കത്തിച്ചു. അതാണ് വേണ്ടത്. ഇനി ഒരു സ്ഥലത്ത് ഒരു ഫ്ലെക്സ് ഇരിപ്പുണ്ട്. അതും കൂടെ കത്തിച്ചുകൂടായിരുന്ന. അതിപ്പോ കത്തിക്കണ്ട, രാത്രി 2.5 ആയിട്ട് കത്തിച്ചാൽ മതി. ഇട എന്നാ വേണം, ഇപ്പൊ പോയി കത്തിച്ചിരിക്കും, പെട്ടെന്ന് വന്നാ പോരെ. അവിടെ ജോലി കയറണം, അമ്മ കിടന്ന് ഉറങ്ങിട്ട് പോയി കത്തിക്കാം. നീ എവിടെ ഇരിക്കുന്ന ഫ്ലെക്സിന്റെ കാര്യം പറയുന്നത്? മറ്റേ അമ്മ ആ പെട്രോൾ പമ്പിനകത്ത് ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, അത് നമുക്കൊന്ന് കത്തിക്കണം. പിന്നെ അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റില്ല.
എന്നിട്ട് വേണം പെട്രോൾ പമ്പ് കത്തിച്ച പേരിൽ എന്റെ പേര് കേസെടുത്ത് എന്റെ സ്ഥാനാർത്ഥത്വം ഇല്ലാതാക്കാൻ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? നീയൊക്കെ അല്ലെ ജയിപ്പിക്കാൻ വന്നത്? അത് ജയിലിൽ കയറ്റാൻ വന്നത്? പിന്നെ നമ്മൾ കയ്യിൽ നിന്നിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ട്. എന്തോന്നാ പറയടാ? ഓ കറണ്ട് ഇല്ലായിരുന്നു നമ്മളെ പള്ളിമുക്കില്ലേ, പള്ളിമുക്കിന്റെ അവിടെ വന്നപ്പോഴും 10-12 ഫ്ലെക്സ് അങ്ങനെ ഇരിക്കുന്നു. പൊക്കവും അതിന്റെ നീളവും വെച്ച് നോക്കിയാ അവ അമ്മാരെ ഫ്ലെക്സ് തന്നെയാണ്. ഒന്നും നോക്കിയില്ല, എല്ലാം വാരിപ്പറക്കിയിട്ട് കത്തിച്ചതും പോരാഞ്ഞിട്ട് അവിടെ ഇരുന്ന സ്റ്റേജും ഞാൻ അങ്ങ് കത്തിച്ചു. എവിടെ നിന്ന്? അതിന്റെ ഫ്രണ്ടിൽ ഇരുന്ന സ്റ്റേജും കത്തിച്ച് അവന്മാരി എവിടെ നിന്ന് പ്രസംഗിക്കണം നമുക്ക്? ഏത് സ്ഥലത്ത് നിന്ന്? പള്ളിമുക്കിന്റെ അവിടെ നിന്ന്. അപ്പൊ എന്റെ ബൂത്ത് ഓഫീസിന്റെ കാര്യത്തിൽ തീരുമാനമായി. ആകപ്പാടെ 10 ലക്ഷം ഉള്ളത് അതും വാരിയിട്ട് കത്തിച്ചിട്ട് എന്റെ മുമ്പിൽ പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വരുത്തറാ? ചെയ്തത് മണ്ടത്തരമാണെങ്കിലും അതിനകത്തൊരു കളിയുണ്ടെന്ന്. നാളെ എതിർ പാർട്ടിക്കാരാണ് നമ്മളെ ഫ്ലെക്സ് കത്തിച്ചെന്ന് പറഞ്ഞിട്ട് ആ സിമ്പതിയുടെ പേരിൽ നമുക്ക് വോട്ടടിച്ചെടുത്തൂടെ? നാളെ ഇലക്ഷൻ ആണ്, നമുക്ക് ഇങ്ങനെ എപ്പോഴും നേതാവിന്റെ പുറകെ നടക്കാനൊന്നും പറ്റത്തില്ല. വേണ്ട, ഒരു 2 ഓട്ടോറിക്ഷ നമുക്ക് വിട്ടു തരണം. 2 വലിയാണ്. ഈ കാല് വയ്യാത്ത ആൾക്കാരും പനി പിടിച്ച ആൾക്കാരൊക്കെ ഇല്ലേ, അവരെയൊക്കെ നമുക്ക് കൊണ്ടുവന്ന് വോട്ടിടണ്ടേ? അങ്ങനെ വയ്യാത്ത ആൾക്കാരെ മുക്കിന് മുക്കിന് തപ്പി എടുത്തു കൊണ്ട് വന്ന് വേണം നമ്മൾ വോട്ടിട്ട് ജയിക്കാൻ. പിന്നെ നമ്മുടെ ആ വാഴത്തോപ്പ് വെച്ച ഏരിയയില് കുറെ വയ്യാത്ത ആൾക്കാരുണ്ട്, അപ്പൊ അവിടത്തേക്ക് 2 വണ്ടി നമുക്ക് വേണം. ഡാടാടാ, ഈ വാഴത്തോപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ ഞാനറിയോ 16-ാം വാർഡാ, നമുക്ക് 15-ാം വാർഡല്ലേ? അതെന്തോ 16-ാം വാർഡിൽ അവരൊന്നും വോട്ടിട്ട് നമുക്ക് കിട്ടത്തില്ലേ? ശാസ്ത്രജ്ഞൻ കാണിച്ച പരിപാടി പറഞ്ഞാ നമ്മളെ സുരേഷ് കണ്ടറാക്കിന്റെ വോട്ട് ഇനി കിട്ടത്തില്ല. പുള്ളിക്കാരൻ 5:30 ആ ജംഗ്ഷനിൽ നിന്ന് ഇവൻ വന്ന് അങ്ങനെ തല്ലി വിട്ടുകൊടുത്ത്. എന്റെ നേതാവേ, ഞാൻ ഉച്ചക്ക് നോക്കിയപ്പോ നമ്മുടെ എതിർ പാർട്ടിക്കാരന്റെ ഓഫീസിന്റെ മുമ്പില് എവൻ നിന്നൊരു കുശൂശിപ്പ് സംഭവം എനിക്ക് മനസ്സിലായി. വയ്യൂട്ട് ഞാൻ നോക്കിയപ്പോ അളി ആ ജംഗ്ഷനിൽ നിന്ന് പൈസ കൊടുക്കുന്ന നമ്മളെ വോട്ട് മറിക്കാനായിട്ട് ആൾക്കാർക്ക് എത്ര മണിക്ക്? ഒരു 5-5.5 മണിയായിക്കാണ് കന്നം പുളക അച്ഛനൊരെണ്ണം വിട്ടുകൊടുത്തു. ഇപ്പൊ മുഖം താണ്ട ഇങ്ങനെ ഇരിക്കുന്നു. എടാ, അവൻ പൈസ കൊടുത്ത് വോട്ട് മറിച്ചതല്ല അല്ലേ? അവൻ പണി കഴിഞ്ഞ് വന്ന് അവന്റെ പണിക്കാർക്ക് ശമ്പളം കൊടുത്തത്. ആ ബംഗാളികളെ വോട്ട് നമ്മൾ കിട്ടത്തില്ല. ബംഗാളിയാക്ക് ഇവിടെ അല്ല, ബംഗാളിലാണ് വോട്ട്. അത് കൊള്ളാലേ, ചോറ് ഇവിടെ കൂറങ്ങും ബംഗാളിയിലുവാ. നാളെ ബൂത്ത് ഓഫീസിലായിരിക്കും. ഞാനിരുന്നോളാം നേതാവേ, ബൂത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ നല്ല വ്യക്തമായിട്ട് നോക്കിക്കോളാം. പക്കേ നമ്മുടെ ഈ വോട്ടിടുന്ന മെഷീൻ ഇല്ലേ, അതിനകത്ത് നമ്മുടെ ചിഹ്നം എത്രാമതാണ്? നാളെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു 6:30 ആകുമ്പോൾ വീട്ടിലോട്ട് വരണം, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നീ ഒന്നും ഇരിക്കണ്ട, മാറ്, നീ വരെ, നീ ഇരുന്നാ മതി ബൂത്ത് ഏജന്റായിട്ട്. ഞാൻ ഇരുന്നോളാം. ഇവനാകുമ്പോ നല്ല വിദ്യാഭ്യാസം ഉണ്ട്, നമ്മളെ കൂട്ടത്തിൽ വിദ്യാഭ്യാസം കൂടി ഇവനാണ്. ഏതാ ക്ലാസ് പാസ്സാണവൻ? യവന്മാര് വന്നു കഴിഞ്ഞു, ഒന്നും നോക്കണ്ട, സംസാരിക്കാൻ നിൽക്കരുത്, വേറെ ഒന്നും നമ്മൾ കമാന്നൊരു അക്ഷരമുണ്ട്. നമ്മള് നേതാവിനാണ് കുറച്ച്. എനിക്കറിയാം. സംഭവം യവന്മാരെ ഏൽപ്പിച്ച കാര്യം നടക്കത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ രഹസ്യമായിട്ട് ഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞത്. ആ എതിർ സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് മൊത്തം അങ്ങ് കത്തിച്ചേക്കാൻ പറഞ്ഞത് ആരെ? നമ്മളെ ലംബോദരന്റെ. മോശമായി പോയി. അതൊക്കെ തന്റെ തെറ്റായ ധാരണയാണ്. മോശമായി പോയി. എന്ത് വളരെ മോശമായി പോയി. എന്ത്? അല്ല ഒരു കാര്യമല്ല, ഈ രാത്രി ഇവിടെ ഇങ്ങനെ കറങ്ങേണ്ട. ഇവിടെ എന്താ സംഭവം? ഇവിടെ എന്താ നിക്കുന്നത്? ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോ ഞാൻ അമേരിക്ക പോയി എന്നിട്ട് കാര്യമുണ്ടോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താണ് ഈ രാത്രി ഇവിടെ എന്താന്നാണ്? കാറ്റ് കൊള്ളാൻ വന്നു. ഫാനിന്റെ കാറ്റിനോട് താല്പര്യം ഇല്ല. കൂളർ ഇറക്കി തരാം. ഇൻസ്റ്റാൾമെന്റിന് മാസം എത്ര അടക്കേണ്ടി വരും? എത്രയായിരുന്നാലും കള്ളപ്പണം ഉണ്ടല്ലോ, ഇതെടുത്ത് അങ്ങോട്ട് അടച്ചാ പോരെ. താങ്കൾ ഈ പറഞ്ഞ വാചകം ഞാൻ നാളെ ഇലക്ഷൻ കമ്മീഷനെ വിളിച്ച് പറഞ്ഞാൽ തന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടും. അപ്പൊ എന്റെ വായിൽ എന്തൊരു കുരുവാ? ഞാനും പറയും. എന്റെ കാര്യം പാരാത്രി ഇവിടെ ഇറങ്ങി നടക്കണം. എന്തര പാരാത്രി ഇവിടെ കിടന്ന് കറങ്ങണം? എന്ത് രാത്രി ഇറങ്ങി നടക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ആ നിനക്ക് മാത്രമല്ലോ, എന്റെ വീട്ടുകാർക്ക് മൊത്തം ഉണ്ട്. അങ്ങനെയുള്ള ചെറ്റ കുടുംബമാണ് എന്റെ കുടുംബം. എന്റെ കുടുംബത്തെല്ലാം പറഞ്ഞ സ്വാമി. നീ കൊല്ലുകയും ചെയ്യുന്ന കൊല്ലുമ്പോ
എന്നെപ്പോലെ ധൈര്യം വേണം. വിറക്കണാടാ വിറക്കണാ അവര്. നീ ഇവിടെ തൊട്ടോക്കടാ. അടിപൊളിട്ടാ. നീ വന്നു കഴിഞ്ഞാ അവൻ അപ്പഴേ നോക്കി നോക്കിക്കാൻ നല്ല രസം. അടിപൊളി. ഇത്രയും ചൂടേറിയ ഒരു ഇലക്ഷൻ പ്രചരണം, അതും ഇങ്ങനെ ഒരു രാത്രിയിൽ, ഈ ഒരു കൺസെപ്റ്റ് എനിക്കൊന്ന് ആദ്യമായിട്ടാണ് കോമഡി സ്റ്റാർസിൽ ഒരു ടീം കൈവെക്കുന്നത്. എന്തായാലും ഇതിനേക്കാൾ ഏറെ ഇത് ഇനി കൂടുതൽ ഹോട്ടറാകും എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. അതൊന്നും തന്നെ മിസ് ചെയ്യാതെ കണ്ടേക്കണം. വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇത് ആരെ പിണ്ണം വെക്കാനായി? 5 കിലോ തക്കാളി എനിക്കാ. നിനക്ക് എന്തിന്? മുഖത്ത് വെക്കാൻ. ലംബോദരനാണോ നിന്നെ കെട്ടിയ? ഞാനല്ലയോ നിന്നെ കെട്ടിയ? അത് മറ്റുള്ള സുരേഷനാണോ നിങ്ങളുടെ ഭാര്യ? ഞാനല്ലേ നിങ്ങളുടെ ഭാര്യ? രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിനുള്ളുകൾ പൂവിരൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ഇന്ത് പുഷ്പം ചൂടി നിൽക്കും രാത്രി, ഇന്നു രാത്രി നാളെ രാത്രി മറ്റന്നാ രാത്രി, അത് കഴിയുമ്പോ ശിവരാത്രി. ഉള്ള ഉറക്കം മൊത്തം പോകും. സന്തോഷമുള്ള ദിവസമാണ് ഇന്ന്. നല്ല പോലെ ഒന്ന് ഉറങ്ങണം. ഇറങ്ങിയില്ലേ കള്ളൻ? കണ്ണും തുറന്നു വെച്ച് ഉറങ്ങാൻ ഞാനെന്ത് മാക്കാനാ? എന്ത് കല്യാണത്തിന് ശേഷം പ്രേമലേഖനം കള്ളി? പ്രേമലേഖനം പലചരക്കടയിലെ പച്ചക്കടലാസാ. സബാഷ്, ഉള്ളുറക്കം പോയി. അരി 8 കിലോ. ഒരു 2 കിലോ കൂടെ വാങ്ങിക്കാൻ ഞാൻ എപ്പോഴെപ്പോഴും കടയിൽ പോണ്ടായിരുന്നല്ലേ. പഞ്ചാര 2 കിലോ. എന്റെ പഞ്ചാര കട്ടി ഇവിടെ ഉള്ളപ്പോഴ. തേയില 1 പാക്കറ്റ്. ഒന്നുകൂടെ വാങ്ങിച്ചിരുന്ന ചായ ഇടക്കിടക്ക് വേശാൻ കുടിക്കായിരുന്നു. ആരെ പിണ്ണം വെക്കാനായി? 5 കിലോ തക്കാളി എനിക്കാ. നിനക്ക് എന്തിന്? മുഖത്ത് വെക്കാൻ. എന്തിനു മുഖത്ത് തേക്കുന്നത്? ഭയങ്കര മുഖക്കുരുതേ, ഇപ്പോഴും ഒന്ന് ബാക്കിയുണ്ട്. നിന്നെ കുരു കൊണ്ടുപോകാനെ കൊണ്ട്. ക്യാരറ്റ് 10 കിലോ. നിന്റെ പേര് മാലു എന്നാണോ അതോ മുയൽ എന്നാണോ? ഇതെന്തിനാ ഈ 10 കിലോ ക്യാരറ്റ്? എന്തിനാ വെളുക്കും വെളുക്കും? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കുടുംബം വെളുക്കും. ഞാൻ പിച്ച ചട്ടി എടുത്ത് വെളിയിൽ ഇങ്ങനെ പോയി തണ്ടണം. ആ ആ എന്ന് പറഞ്ഞോണ്ട് കേട്ടോ. നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ വോട്ടിടാൻ പോണ്ടാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ ആർക്കാ നാളെ വോട്ടിടാൻ പോന്നെ? ഞാൻ ലംബോദരൻ ചേട്ടാ ചക്കയ്ക്ക് വോട്ട് കൊടുക്കും. തമാശ പറയല്ലേ. എന്ത് തമാശ? സുരേഷിന്റെ കുന്തത്തി കുത്തിയാ മതി. ഞാൻ ലംബോദരയുടെ ചക്കയ്ക്ക് കൊടുക്കുള്ളൂ. അതെന്തോ പറച്ചില്ലാത്? അതെന്തോ പറച്ചില്ലാത്? അങ്ങനെ പറയരുതല്ലോ. ലംബോദരനാണോ നിന്നെ കെട്ടിയ? ഞാനല്ലയോ നിന്നെ കെട്ടിയ? അത് മറ്റുള്ള സുരേഷനാണോ നിങ്ങളുടെ ഭാര്യ? ഞാനല്ലേ നിങ്ങളുടെ ഭാര്യ? അങ്ങടാ ശരിയാവുന്നുണ്ട്. നീ അങ്ങനെ ആ പോയിന്റ് പറഞ്ഞ എന്നെ തളർത്താൻ നോക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും ശരി, തന്നെ സുരേഷിനെ കൊടുക്കാൻ പറ്റും. ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ ഈ കുന്തം കൊണ്ട് പോയ എവിടുന്ന്? ഏറ്റവും കൂടുതൽ കളശം നേടിയ ബാഹുബലി സിനിമയിൽ നിന്റെ ചക്കയില്ല, 1000 കണക്കിന് കുന്തങ്ങളുണ്ട്. ഒറ്റയ്ക്ക് കിടക്കാനാ? ഒരു ആ കൊച്ചിനെ സ്വപ്നം കണ്ടു കിടക്കണം. ഞാൻ ഒറ്റയ്ക്ക് കിടക്കാനാ? അതൊക്കെ പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. ഞാനും വരും, ഞാനും വരും. എവിടെ പോയാലും ഞാൻ
ഹലോ 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 എടാ അടി കൊണ്ട് യാത് ദിക്കിനാണെന്ന് അറിഞ്ഞോ യാതാ ഒരു വീട്ടിനകത്ത് വന്ന് കയറി നീ എവിടെ ദൈവത്തെ ഓർത്ത് പുറത്തിറങ്ങല്ലേ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണ്ട ഇത് ഏത് വീടാണെന്ന് ഒരു കേറിയിരുന്നു പിന്നെ ഞാൻ പാലത്തിനടിയിരുന്ന് മീനെ പിടിച്ചോട്ടെ എന്തിനു എനിക്ക് പ്രതികരിക്കണം എടാ നീ ഒന്ന് വെച്ചിട്ട് പോടെ വെളിയിലോട്ട് ഇറങ്ങാനും പോയി ആൾക്കാരും എവിടെ പോയാലും പുറകെ വരും ശല്യം Wherever you go, I am there. Stop choosing. ഞാൻ വരും. എവിടെയാ വരും? ഇങ്ങോട്ട് വന്നാൽ തല്ലിക്കൊല്ലും. അത് പറ്റത്തില്ലല്ലോ. ഇന്ന് പിണക്കം മാറ്റിയില്ല ഞാൻ ഒരാണെന്നും പറഞ്ഞോ. അതങ്ങ് പള്ളിച്ചെന്ന് പറഞ്ഞോ. മൂട്ടൊക്കെ അടിക്കുന്ന സ്പ്രേ. സ്പ്രേയും തറയിൽ പോയി ജീവിതം കയ്യിന്ന് പോകുന്നു. അയ്യോ ഇന്ന് എന്നോട് പിണക്കം. അന്ന് കടക്കൂലെന്ന് പറഞ്ഞിട്ട് മധുവിതുരാവുകളെ മനസ്സിലെ മോഹങ്ങളെ കയ്യിലൊരാൺപൂവിനെ താലു പിണക്കം ആണോ നിന്റെ ശബ്ദത്തിന് എന്താ ഒരു മാറ്റം ദേഷ്യം വരുമ്പോ സ്വഭാവം മാറുന്നു അപ്പൊ ശബ്ദം മാറും കുഴപ്പമില്ല ഇന്ന് നിന്റെ പിണക്കം ഞാൻ മാറ്റി ഒരു കള്ളി ഒരു സമ്മാനം തന്നാ പിണക്കം മാറുമോ സമ്മാനം നല്ലതാ സമ്മാനം തന്നാ മാറാം മാറുമല്ലേ ഇപ്പൊ ശരി ഇത് വെറും ഒരു സമ്മാനമല്ല എന്റെ ഹൃദയമാണ് ഇത് ഞാൻ തരുമ്പോ ഈ നമ്മളുടെ പിണക്കവും ഞാൻ മാറ്റി മാലു മാലു എക്സ്ക്യൂസ് മീ എന്തോന്നാ എന്താണ് പിണക്കം മാറി സൗണ്ട് ശരിയല്ലേ പറഞ്ഞ സമ്മാനം സമ്മാനം പിണക്കം മാറാൻ വേണ്ടി സമ്മാനം തരാൻ പറഞ്ഞു നിനക്ക് എന്തിന്റെ കേടാ മനുഷ്യ അകർന്ന് ഉറക്കം എടുത്ത് വന്നിട്ട് അവിടെ സൗര്യല്ല ഇവിടെ സൗര്യല്ല ഉറക്കം വരാതെ സ്വപ്നം കാണൂ എന്തോന്നാന്ന് പിച്ചും പെയ്യും പറയണേ പിച്ചില്ല ഇത് പെയ്താൽ നീ നേരത്തെ എന്റെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്തല്ലേ കിടന്നുറങ്ങ് രാവിലെ എന്താ പോട്ടാ പോട്ടാ എന്തിനാ പോണ്ടേ ഉറങ്ങണോ എന്നാ ഉറങ്ങ എന്നാലും ഒന്നുകൂടെ ചോദിക്ക നീ സത്യം പറ എന്നെ പറ്റിക്കാൻ പറഞ്ഞല്ലേ നീ സുരേഷിനല്ലേ വോട്ട് ചെയ്ത് നിനക്ക് ആ ലംബോദരൻ ചേട്ടനെ കുറിച്ച് അറിയാത്തോണ്ടാണ് അങ്ങനെ ഒരു പ്രസംഗം കേക്കണം കാലിൽ നിങ്ങളുടെ ഒരു സാധനം ഇങ്ങോട്ട് കേറും അതെന്ത് ഒരു കുളിരി ആ പ്രസംഗം എന്റെ സ്നേഹം പെണ്ണുങ്ങളെ കാണുന്നത് അയ്യോ ഞങ്ങളെ കുടുംബശ്രീയുടെ മീറ്റിംഗിനും പിന്നെ അയൽക്കൂട്ടത്തിന്റെ പഞ്ചായത്തിന്റെ സി ഡി എസിന്റെ പ്രവർത്തനത്തിനൊക്കെ വിളിച്ചില്ലെങ്കിലും ചേട്ടനെ ആചര പട്ടിയായിരിക്കും എന്റെ അച്ഛനെ പറയാൻ സാധിക്കും കേട്ടോ അവരുടെ ചുമ ആളെ കുറിച്ച് പറയരുത് ഞങ്ങളുടെ ഞങ്ങള് പെണ്ണുങ്ങളുടെ എല്ലാ കാര്യത്തിനും ആളെ എന്നും ഞങ്ങളുടെ മുന്നിലുണ്ടാവും എന്തൊരു എന്തൊരു എനിക്ക് മനസ്സിലായി ഇവള് ഇത്ര നേരം ലംബോദരനെ പൊക്കി പറഞ്ഞതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി ഓഹോ നാളെ ഇലക്ഷൻ ആയതുകൊണ്ട് പഴയ കാമുകിയുടെ അനുഗ്രഹം വാങ്ങിക്കാമെന്നുണ്ടല്ലേ തുടലും നിന്നെ ഇന്ന് ഞാൻ അടിക്കും ഞാൻ അടിക്കും നീ അടിക്കും എന്നെ ഇല്ല എനിക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിൽ അവിഹിതം അല്ല സീരിയസ് ആയിട്ട് എന്നെ കുറെ പേര് അടിച്ച അറിയാതെ വന്ന് കയറിപ്പോയി ക്ഷമിക്ക പ്ലീസ് പ്ലീസ് ഇല്ല ഞാൻ വിശ്വസിക്കൂല അല്ല സീരിയസ് ആയിട്ട് സത്യമായിട്ട് ഒന്ന് ഒന്ന് പറഞ്ഞു ഞാൻ ചോദിക്കേണ്ട തരണം ഇല്ലെങ്കിൽ ഞാൻ നാട്ടിക്ക് എന്ത് വേണം തരഞ്ഞ് രക്ഷക്കണക്കിന് രൂപ
ചെയ്യുന്ന ആളല്ല. അപ്പൊ എന്ത് വേണം തരാം 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 എന്ത് വേണം എനിക്ക് പണ്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു നേതാവിന്റെ ഷട്ടർ ഉണ്ടോന്ന്. ഹായ് ഹായ് നല്ല വില കൂടിയ കഥർ മുണ്ട്. മറ്റേ മുതലാളി ഏതാ അടുത്ത മുതലാളി ഞാൻ അരിക്കണം. എനിക്ക് നേതാവിന്റെ മുണ്ട് കൊടുക്കണമെന്ന് ഉണ്ടായിരുന്നു. ചോദിക്കല്ല, അത് എന്റെയാണ്. ഇങ്ങ് വാടാ നത്തുറിഞ്ചി, ഇങ്ങ് വാ നീ, അവിടെ കണ്ട് പിടയ്ക്കുന്ന എന്തു അങ്ങ് വാ. എടാ നിന്നെ പോലുള്ള നേതാക്കന്മാര് പാർട്ടിയിലോട്ട് വരുമ്പോ ഈ കോലത്തിലായിരിക്കും. ഇതങ്ങോട്ട് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു സ്ഥാനം വന്നു കഴിഞ്ഞാൽ കദർ ഷർട്ട്, റാഡ വാച്ച്, ചെയിന്, ബ്രേസ്ലെറ്റ്, പാവപ്പെട്ടവന് രണ്ട് രൂപയുടെ അരിയും ഉപദ്രവവും അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പും മാത്രം. ഫോറിനേഴ്സാന്ന് പറഞ്ഞാ മതി. ബാബാ നാളെ ഇലക്ഷനാണ്, അത് കഴിഞ്ഞാ ഞാൻ ആരെന്നറിയല്ല. 6 അടി 5 ഇഞ്ച് അല്ലേ? ഓ, ശവപ്പെട്ടി പണിഞ്ഞു വെച്ചോ എന്ന് പറയാൻ വേണ്ടി വന്നതായിരിക്കും. അല്ല, ചെവിയിൽ നുള്ളിക്കോട എന്ന് പറയാൻ വന്നതായിരിക്കും. അല്ലല്ലോ, പകരം വീട്ടും എന്ന് പറയാൻ വന്നതായിരിക്കും. അല്ല, പിന്നെ എന്റെ മുണ്ടി ഞെരൂ. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാര്യത്തിൽ തീരുമാനം എടുത്തു. എന്ത്? ഞാൻ ഡൈവേഴ്സ് ചെയ്യാൻ പോവാം. എന്തിന്? എടി ഇപ്പഴേ നമുക്ക് ഈ രാഷ്ട്രീയക്കാരായിട്ട് തട്ടി കളിക്കാൻ പറ്റൂ. ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു പുല്ലനും കൂടെ തിരിഞ്ഞു നോക്കൂലല്ലേ. എന്നാ പിന്നെ വോട്ട് ചെയ്തിരുന്നാ പോരെ? വോട്ട് ചെയ്യാതിരിക്കരുത്. അത് ഒരു പൗരന്റെയും പൗരിയുടെയും അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ, എല്ലാവരും തീർച്ചയായിട്ടും വോട്ട് ചെയ്തിരിക്കണം. ടീം ഫസ്റ്റ് ക്ലാസ്. ഇവിടെ കുന്തം അടയാളത്തിൽ മത്സരിക്കുന്ന സുരേഷും ചക്ക അടയാളത്തിൽ മത്സരിക്കുന്ന ലംബോദനും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമാണ് നിങ്ങൾ ആ തുടക്കം നന്നായിരുന്നു. സാധാരണഗതിയിൽ ഈ ഇലക്ഷൻ്റെ തലേ ദിവസം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥിയുടെ ക്യാമ്പിലുള്ളവരും പിറ്റേ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊരു ലിസ്റ്റ് തയ്യാറാക്കുക, നമ്മുടെ വിജയസാധ്യത എന്താണെന്ന് വരെ തലേ ദിവസം ഒരു കണക്കൂട്ടിൽ നടത്തും. ഇവിടെ നിങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ പോസ്റ്റർ കയറി തലേ ദിവസം തന്നെ ഒരു കലാപമുണ്ടാക്കി അതിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ച് വോട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി സ്ഥാനാർത്ഥികളും അണികളും ഒക്കെ കൂടെ തന്നെ ഇവിടെ ഒരു തെരുവ് യുദ്ധം വരെ നടക്കുന്നുണ്ട്. ആകെയുള്ള ഒരു പെൺതെരിയോടുള്ള ആ ഒരു അട്രാക്ഷൻ അണികൾ മറച്ചു വെക്കുന്നില്ല. അതിൻ്റെ പേരിലുള്ള അടി നന്നായിരുന്നു. പിന്നെ എനിക്ക് പ്രതികരിക്കണം എന്ന് പറയുന്ന ആ ശ്യാമിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള പ്രതികരണമാണ്! വിചിത്രമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു ക്യാരക്ടറെ ഇവിടെ കണ്ടു. അടി നടന്ന സ്ഥലത്തു നിന്നും സ്ഥാനാർത്ഥി ലംബോദരൻ ഓടിയെത്തുന്നത് വേറൊരു വീട്ടിലാണ്. അവിടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കം. പല സ്ഥലങ്ങളിലും ഭർത്താവ് ഒരവകാശം പോലെ നീ ഇന്നാർക്ക് വോട്ട് ചെയ്യണം എന്ന് ആധികാരികമായി പറഞ്ഞ് അവകാശം സ്ഥാപിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് കാലം മാറി. അഥവാ ഭർത്താവിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞാലും വോട്ട് ചെയ്യുമ്പോൾ രഹസ്യമായിട്ട് അവരവർക്ക് ഇഷ്ടമുള്ള ആൾക്കെ വോട്ട് ചെയ്യുള്ളൂ. യാതൊരു സംശയവും വേണ്ട. പെർഫെക്റ്റ് ടൈമിംഗ് നോക്കേണ്ട കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഗുഡ്. അതിനുശേഷം അവസാനം മധുരോദാരമായ ഒരു പ്രതികാരം അണ്ടർവെയറുമായി ഈ സ്ഥാനാർത്ഥിയെ പറഞ്ഞു വിടുന്ന ആ പരിസമാപ്തിയിൽ പ്രേക്ഷകർ ഏറെക്കുറെ ഹാപ്പി ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ് ടീം ഫസ്റ്റ് ക്ലാസ്. ഈ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ള എല്ലാവരും ഓരോ വോട്ടും പാഴാക്കരുതെന്ന് പറഞ്ഞു നിർത്തിയത് നല്ലൊരു കാര്യമായിട്ട് തോന്നും. സിനിയും ഭർത്താവും കൂടെ പറയുന്നുണ്ട്, സിനി പറയുന്നുണ്ട് ഞാൻ പ്രേമിക്കുന്നത് പോലെ അഭിനയിക്കാന്ന്. അപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു കൊടുക്കും, നീ പ്രേമിക്കുന്ന പോലെ അഭിനയിക്കും, അവരങ്ങ് ജീവിക്കും. അത് നല്ല രസമായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും രസകരമായ സിറ്റുവേഷനിലോട്ട് പോകുന്നത് നമ്മുടെ ഭാര്യയും ഭർത്താവും കൂടെ കട്ടിലിരുന്നുകൊണ്ട് ശരിക്കും ഒരു വീട്ടിലിരുന്ന് രാത്രി കടക്കാൻ നേരത്ത് മിക്ക ഭാര്യ ഭർത്താക്കന്മാരും അങ്ങനെയാന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മലർമാസം ഇത് അത് ലാലേട്ടൻ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടെങ്കിലും ഒളിച്ചു കളി. പക്ഷെ അത് നിങ്ങൾ രണ്ടും ജിഷയും സജിനും കൂടെ വന്നതായിരുന്നു ഭയങ്കര രസമായ കാര്യം. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഒരുപാട് ഇഷ്ടമായി, ഹാപ്പി ആയിരുന്നു. റിയാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ശ്യാമേട്ടൻ്റെ
ക്യാരക്ടർ പറയുന്നുണ്ടല്ലോ പ്രതികരിക്കണമെന്ന്, അത് നമ്മളുടെ പല നേതാക്കന്മാരും വേദികളിൽ വന്ന് പറയും പ്രതികരിക്കണം പ്രതികരിക്കണം. പ്രതികരിക്കുന്ന സമയത്ത് ഇവരെ കാണാറില്ല. അപ്പോൾ അതൊരു പോയിൻ്റാണ്. ഈ ഇലക്ഷൻ ടൈമിൽ ഇങ്ങനെ ഒരു സ്കിറ്റ് കളിക്കാനുള്ള ധൈര്യം അത് ഭയങ്കരമാണ്. നമ്മളുടെ നിലപാട് വിളിച്ച് പറയുക, അല്ലെങ്കിൽ ഇന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട് എന്ന് പറയാനുള്ള ചങ്കുറ്റം നിങ്ങൾ എല്ലാവരും കാണിച്ചിട്ടുണ്ട്. ഹാപ്പിയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും മണികണ്ഠൻ അങ്ങനെ പ്രതികരിക്കണമൊക്കെ തോന്നുന്ന, അല്ലെങ്കിൽ ഒരു ചുറുചുറുക്കുള്ള ചോരത്തിളപ്പുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് എനിക്ക് തോന്നുന്നു, ശരിയാണോ? ശരിക്കുമുള്ള ജീവിതത്തിൽ പലപ്പോഴും ബാലനാവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല ആളുകളുടെ മുമ്പിലും പല സാഹചര്യങ്ങളും, രാഷ്ട്രീയപരമായും അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങളുടെ മുമ്പിൽ ഞാൻ ബാലനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ജഡ്ജസ് മാർക്സ് ആണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. റെഡി, ലെറ്റ്സ് സീ. റിമി ഓൺ 30, 28. മണിയുണ്ടേട്ടാ 28. ടീം ഫോർ സ്റ്റാർസിന്റെ ഇന്നത്തെ ഇലക്ഷനും ജനങ്ങളും എന്നുള്ള റൗണ്ടിലെ ഈ ഒരു പെർഫോമൻസിന് യു ആർ ഗെറ്റിംഗ് 94/100. റേറ്റിംഗ് ചാർട്സിൽ ഒന്നാമതായി നിന്നുകൊണ്ട് തന്നെ കോമഡി സ്റ്റാർസ് എന്ന ഞങ്ങളുടെ ഈ ഒരു ഷോ ഇതാ 1000 എപ്പിസോഡ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടം കലാകാരന്മാരുമായിട്ട് ഞങ്ങളുടെ ഈ ഒരു യാത്രയുടെ തുടക്കം മുതലേ ഈ ഒരു നിമിഷം വരെ നമ്മുടെ പ്രേക്ഷകരും ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും ഇതുപോലെ തന്നെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനും വേണ്ടിയൊക്കെയായിട്ട് ഇന്ധനവുമായി ഫ്യുവൽ നിറച്ചുകൊണ്ട് ഈ ഒരു വേദി ഞങ്ങൾ എന്നും ഉണ്ടാകും. ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈറ്റിംഗ് ആപ്പ്. നിങ്ങൾ വേറെ സിനിമയായി കാണുന്നേ? വൈശാലി. അപ്പൊ മഴയുടെ കുളിരല്ല. സ്വപ്നങ്ങൾ ഉയലാടുന്ന സ്വർണത്തേരി, മൃദുലമോഹങ്ങൾ കവിത നെയ്യുന്ന കൽപ്പത്ത്. പറഞ്ഞു കഴിഞ്ഞ എന്റെ ജീവിതം പോവാനീശേട്ടാ. എങ്ങോട്ട് പോണെന്ന പറഞ്ഞത്? കാശിക്ക് പോണം അല്ലേ? ഗോവയിലെ നിക്കറ് ഇട്ടോണ്ട് കിടക്കുന്നു. പ്രണയമേ